അന്താരാഷ്ട്ര അതിർത്തികൾ ലോകത്തിന്റെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ മാത്രമല്ല ദീർഘകാലമായി പരിഹരിക്കപ്പെടാത്ത ചരിത്രകരമായ സംഘടനകളെയും പ്രതിനിധീകരിക്കുന്നു ഈ അപകടകരമായ അന്താരാഷ്ട്ര അതിർത്തികൾ ബന്ധപ്പെട്ട രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിലും ആഗോള കാര്യങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നു ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും അപകടകരമായ പത്ത് അന്താരാഷ്ട്ര അതിർത്തികളെക്കുറിച്ചും അവയുടെ ദൈർഘ്യത്തോടൊപ്പം അവയുടെ സ്വാധീനത്തെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഏറ്റവും അപകടകരമായ പത്ത് അന്താരാഷ്ട്ര അതിർത്തികൾ അവയുടെ സ്ഥാനം നേടുന്നത് നിരന്തരമായ സംഘടനകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചരിത്രപരമായ ശത്രുതകൾ എന്നിവ കാരണമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്നായ ആഗോള സമാധാനത്തിന് ഏറ്റവും അപകടകരമായ അന്താരാഷ്ട്ര അതിർത്തി ഭീഷണി ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നമായും കരുതിപ്പോ ഈ അതിർത്തികൾ എല്ലായ്പ്പോഴും പിരിമുറുക്കത്തിന്റെ സ്ഥലമായിരുന്നു എന്നതുകൂടാതെ നിരവധി രക്ത ചൊരിച്ചിലിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ അതിർത്തികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ അതിർത്തികളിൽ ചിലത് മുറിച്ചു കടക്കുകയോ അല്ലെങ്കിൽ ഈ അതിർത്തികൾക്ക് ചുറ്റും കണ്ടെത്തുകയോ ചെയ്യുന്നത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയേക്കാം എന്നതിനാൽ ഈ അതിർത്തി സംഘർഷങ്ങൾ ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയായി ഉയർത്തിക്കാട്ടുന്നു പത്താമതായി യമൻ സൗദി അറേബ്യ അതിർത്തി യമനും സൗദി അറേബ്യയും തമ്മിലുള്ള അതിർത്തിയാണ് ഏറ്റവും അപകടകരമായ അന്താരാഷ്ട്ര അതിർത്തികളിൽ ഒന്ന് ഒരു ദശാബ്ദത്തിലേറെയായി ഇരു രാജ്യങ്ങളും തമ്മിൽ അക്രമാസക്തമായ നിരവധി സംഘർഷങ്ങൾ നടന്നു ഒമാൻ ട്രൈ പോയിന്റിന്റെ പടിഞ്ഞാറ് മുതൽ കിഴക്കുള്ള ചെങ്കടൽ തീരം വരെ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നിലോമീറ്ററാണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയുടെ നീളം സൗദി അറേബ്യയിൽ ആയുധക്കടത്ത് വർധിക്കുന്നത് രാജ്യത്തിനുള്ളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു അൽ ഖൊയ്ദ സാമ്പത്തിക അഭയാർത്ഥികൾ തുടങ്ങിയ നിരവധി തീവ്രവാദി ഗ്രൂപ്പുകൾ മുൻപ് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തുടർന്ന് ഇത്തരം പ്രശ്നങ്ങൾ തടയാൻ വേലി നിർമ്മിക്കാൻ സൗദി സർക്കാർ തീരുമാനിച്ചു യമൻ ഇത്തരം ഒരു തീരുമാനത്തെ എതിർക്കുകയും ഇത്തരം നിർമ്മാണം ആട്ടിടയന്മാരുടെ വയലിലേക്കുള്ള പ്രവേശനത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അവകാശപ്പെടുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ച യുദ്ധം ഇപ്പോഴും തുടർന്നു പോരുകയാണ് ഈ യുദ്ധത്തിൽ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതിനുശേഷം സൗദി അറേബ്യയിലേക്ക് ഒന്നിലധികം മിസൈലുകൾ വിക്ഷേപിച്ചതിനെ തുടർന്ന് സൗദി വൻ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു പോരുന്നു ഒൻപതാമതായി ഇറാഖ് ഇറാൻ അതിർത്തി ഇറാഖും ഇറാനും തമ്മിലുള്ള അതിർത്തി ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായ അന്താരാഷ്ട്ര അതിർത്തികളിലൊന്നാണ് അതിർത്തികൾ വളരെ കാലം മുൻപ് തന്നെ നിർവചിച്ചിരുന്നുവെങ്കിലും സംഘർഷങ്ങൾ ഇപ്പോഴും തുടർന്നു പോയിരുന്നു വടക്ക് തുർക്കിയുമായുള്ള ട്രൈ പോയിന്റ് മുതൽ പേർഷ്യൻ ഗൾഫ് വരെ മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്ററാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയുടെ നീളം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാഖിന്റെ പ്രദേശം അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന് ഇറാൻ ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് എട്ട് വർഷത്തോളം ഇരു രാജ്യങ്ങളും വൻ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ വൻ യുദ്ധം അവസാനിച്ച് കുറച്ചു നാളുകൾക്ക് ശേഷം ഇരുരാജ്യങ്ങളും യു എൻ സമാധാന പ്രമേയത്തിൽ ഒപ്പുവെച്ചുവെങ്കിലും തീവ്രമായ യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എട്ടാമതായി എത്യോപ്യ എറുത്രി അതിർത്തി എത്യോപ്യയും മെറുത്രിയും തമ്മിലുള്ള യുദ്ധം രണ്ടായിരത്തിൽ അവസാനിച്ചുവെങ്കിലും അധിനിവേശവും ഭൂമി വീണ്ടെടുക്കലും സംബന്ധിച്ച സംഘർഷം ഇപ്പോഴും തുടർന്നു പോരുന്നു എത്യോപ്യയിലെ അഫാറും ടിഗ്രിയും ഉൾക്കൊള്ളുന്ന ആയിരത്തി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് രാജ്യങ്ങളുടെയും അതിർത്തിയുടെ നീളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എത്യോപ്യയിൽ നിന്ന് മെറുത്രിയെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ബന്ധങ്ങൾ തുടക്കത്തിൽ സൗഹൃദത്തിലായിരുന്നു എന്നിരുന്നാലും പുതിയതായി സൃഷ്ടിച്ച അന്താരാഷ്ട്ര അതിർത്തി എവിടെയാണെന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധങ്ങൾ ഗണ്യമായി വഷളാകാൻ കാരണമാകുകയും ഒടുവിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു യു എൻ നെറുത്രിയുടെ ഭൂപ്രദേശം അടയാളപ്പെടുത്തിയ ശേഷവും എത്യോപ്യ അതിർത്തികളിൽ ആക്രമണം തുടർന്നുപോയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എത്യോപ്യ രണ്ടായിരത്തിൽ എറുദ്രിയമായി ഒപ്പുവെച്ച സമാധാന ഉടമ്പടി പൂർണ്ണമായി നടപ്പിലാക്കാൻ സമ്മതിക്കുകയും അതിനെ തുടർന്ന് അതിർത്തിയിൽ സമാധാനം കൊണ്ടുവരികയും ചെയ്തിരുന്നുവെങ്കിലും നിലവിലും അവസ്ഥകൾ മോശമായി തുടർന്നു പോരുന്നു ഏഴാമതായി അമേരിക്ക മെക്സിക്കോ അതിർത്തി ഈ അതിർത്തി പ്രദേശം അമേരിക്കയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണെങ്കിലും അമേരിക്ക മെക്സിക്കോ അതിർത്തി സംഘർഷമരങ്ങേറുന്ന ഒരു പ്രദേശം കൂടിയാണ് മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ള ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി എല്ലാ കാലത്തും ഇരു രാജ്യങ്ങൾക്കും തലവേദന സൃഷ്ടിച്ചു പോരുന്നു അമേരിക്ക മെക്സിക്കോ അതിർത്തിയാണ് മയക്കുമരുന്ന് കടത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗം എന്നതിനാൽ എല്ലാ വർഷവും നിരവധി മെക്സിക്കൻ വംശജർ അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചു പോരുന്നു ഇതിനാൽ ജാഗ്രതാ പട്രോളിങ്ങിനായി അമേരിക്ക ഈ മേഖലയിൽ തങ്ങളുടെ സേനയെ വിന്യസിക്കുകയും അനുചിതമായി എന്തെങ്കിലും സേന കണ്ടെത്തിയാൽ അത് മെക്സിക്കോയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ അതിർത്തിയിൽ കിടക്കുന്ന നഗരങ്ങൾ യുദ്ധമേഖലകൾ പോലെയാണ് എന്നതുകൂടാതെ പല ടെക്സൻ സ്ഥലങ്ങളും വളരെ അപകടകരമായ അതിർത്തിയായും കണക്കാക്കിപ്പോ ഇതുകൂടാതെ അനധികൃതമായി അമേരിക്കൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന ഓരോ കുടിയേറ്റക്കാരുടെയും ആയിരക്കണക്കിന് മരണങ്ങൾക്ക് മെക്സിക്കോ നിലവിൽ ഉത്തരവാദിയായി മാറുകയും ചെയ്യുന്നു ആറാമതായി റഷ്യ ഉക്രൈൻ അതിർത്തി സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം ഉക്രൈനും റഷ്യയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിലവിൽ വന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ നീളമുള്ള ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി എപ്പോഴും അസ്ഥിരമായ ബന്ധമാണ് നിലനിർത്തിപ്പോരുന്നത് സോവിയറ്റ് യൂണിയന്റെ മേൽ റഷ്യൻ ഐഡന്റിറ്റി അടിച്ചേൽപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ഉക്രൈൻ സോവിയറ്റ് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം വഴി ദശലക്ഷക്കണക്കിന് ഉക്രൈനിയക്കാരുടെ മരണത്തിന് സ്റ്റാലിൻ നേതൃത്വം നൽകിയപ്പോൾ മുതൽ സംഘർഷം വഷളായി തുടങ്ങിയിരുന്നു പിന്നീട് വ്ളാഡിമിർ പുടിന്റെ സർക്കാരിന്റെ കാലത്ത് രാജ്യം അസ്ഥിരതയും പ്രതിസന്ധിയും നേരിട്ടപ്പോൾ റഷ്യ ഉക്രൈനിൽ നിന്നും ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടിന് ആരംഭിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചു ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ പോലും ആഗോള പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചു എന്നതിനാൽ ഈ യുദ്ധം ഒരു ആഗോള വിഷയമായി കരുതിപ്പോരുന്നു അഞ്ചാമതായി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി തീവ്രവാദികൾ മയക്കുമരുന്ന് കടത്ത് മറ്റതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും അക്സസ് ചെയ്യാവുന്ന സ്ഥലമാണ് ഡ്യൂറാൻഡ് ലൈനിലെ വിജനമായ പാറപ്രദേശമെന്ന് വിശ്വസിക്കപ്പെടുന്നു പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവശ്യം മുതൽ ബലൂജിസ്ഥാൻ വരെയുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അതിർത്തിയെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അല്ലെങ്കിൽ ഡ്യൂറാൻഡ് ലൈൻ എന്ന് വിളിച്ചു പോരുന്നു അൽ കൊയ്ദ താലിബാൻ തുടങ്ങിയ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ പ്രദേശം തങ്ങളുടെ ക്യാമ്പുകളായി ഉപയോഗിച്ചു പോരുന്നു ഉയർന്ന അവിശ്വാസവും ദുർബലമായ ഭരണവും കാരണം ഈ അതിർത്തി സംരക്ഷിക്കാൻ കഴിയില്ല എന്നതിനാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സഹകരണം തടസ്സപ്പെട്ടിരുന്നു തൽഫലമായി ഈ അതിർത്തിയിൽ അസ്ഥിരമായ തീവ്രവാദ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും അത് ഇരുരാജ്യങ്ങളിലെയും സാധാരണക്കാരെ മോശമായി ബാധിക്കുകയും ചെയ്തു പോരുന്നു നാലാമതായി ചാട് സുഡാൻ അതിർത്തി ആഭ്യന്തര ചാട് യുദ്ധവും ഡാർഫറിലെ സംഘർഷവും കാരണം ഈ അതിർത്തി വളരെ അസ്ഥിരമായി തുടർന്നു പോരുന്നു ലിബിയുടെ ട്രൈ പോയിന്റിൽ നിന്നും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിന്റെ വടക്ക് വരെ നീളുന്ന ആയിരത്തി നാനൂറ്റിമൂന്ന് കിലോമീറ്റർ അതിർത്തിയാണ് ഈ സംഘർഷ മേഖല സുഡാനിലെ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ചാട് എന്ന് നമുക്ക് പറയാൻ കഴിയും സുഡാനിലെ സംഘർഷങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന നാല്പത്തിയഞ്ച് പോയിന്റ് നാല് ശതമാനം സുഡാനീസ് മുസ്ലിം അഭയാർത്ഥികളും ചാടിലേക്ക് വളഞ്ഞു കയറുന്നത് ചാടിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു പോരുന്നു ചാടിന്റെ തെക്കൻ പക്ഷപാത ഗവൺമെന്റ് രാജ്യത്തെ അനധികൃത സുഡാനീസ് മുസ്ലിം സമുദായത്തിനെതിരെ നടപടികൾ ആരംഭിച്ചപ്പോൾ ചാടിലെ കലാപങ്ങൾക്ക് സൈന്യത്തെയും ആർട്ടിലറികളെയും സൃഷ്ടിക്കാനും ചാടിൽ റെയ്ഡുകൾ നടത്താനും സുഡാൻ ധനസഹായം നൽകി ഇതിനെ തുടർന്ന് ആയിരത്തി മെയ് മാസത്തിൽ ചാടു പട്ടാളക്കാർ സുഡാൻ അതിർത്തി കടന്ന സുഡാനിലെ ഗ്രാമങ്ങൾ നശിപ്പിച്ചു സുഡാനിലെ ആഭ്യന്തര സംഘടനകളാണ് ഇപ്പോഴും ഈ അതിർത്തിയിലെ സംഘർഷങ്ങൾ പിരികൊളുത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം മൂന്നാമതായി ഇസ്രായേൽ പലസ്തീൻ അതിർത്തി തുടർച്ചയായ സംഘർഷങ്ങളും യുദ്ധവും കാരണം ഇസ്രായേൽ പലസ്തീൻ അതിർത്തി എല്ലാ ഇപ്പോഴും അസ്ഥിരമായി തുടർന്നു പോരുന്നു ഇസ്രായേലും പലസ്തീനും തമ്മിൽ പ്രത്യേക അതിർത്തിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇസ്രായേൽ പലസ്തീനിനുള്ളിലാണെന്ന് പലസ്തീനും യഥാർത്ഥത്തിൽ അത് ഇസ്രായേലിന്റെ വാഗ്ദത്ത ഭൂമിയാണെന്ന് ലോകവും വിശ്വസിച്ചു പോരുന്നു എന്നിരുന്നാലും ഗാസ എറേ ശാലോം എന്നീ രണ്ട് അതിർത്തി പോയിന്റുകൾ ഇസ്രായേൽ ഇടക്കിട തുറക്കുകയും അടയ്ക്കുകയും ചെയ്തു പോരുന്നു പലസ്തീനിലെ തീവ്രവാദ ശല്യം ഉണ്ടായതിനാൽ ജൂതാവധി ദിവസങ്ങളിൽ ക്രോസിംഗ് പോയിന്റ് പോലും പതിനൊന്ന് ദിവസത്തെ കടച്ചിരിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇവിടെയുള്ള ഭൂമിയെ ചൊല്ലിയുള്ള അനന്തമായ സംഘർഷങ്ങൾ കാലക്രമേണ തീവ്രമാകുകയും മാനവികതയും പ്രാദേശിക അധികാരത്തെയും കുറിച്ചുള്ള ആഗോള പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അടുത്തിടെ പോലും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി സാധാരണ ജനങ്ങളെ കൂട്ടക്കുരു നടത്തിയതിനു പ്രതികാരമായി ഗാസയിലുടനീളം ഇസ്രായേൽ സൈനികാക്രമണങ്ങൾ നിലവിൽ നടത്തിപ്പോ രണ്ടാമതായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിയന്ത്രണ രേഖയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ലോകത്തിലെ ഏറ്റവും അപകടകരമായ അന്താരാഷ്ട്ര അതിർത്തിയായി കണക്കാക്കിപ്പോ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എല്ലാ കാലത്തും പാകിസ്ഥാൻ തീവ്രവാദികളുടെയും പാകിസ്ഥാൻ സൈനികരുടെയും ശല്യം കാരണം ഒരു അസ്ഥിരമായ അതിർത്തിയായി തുടർന്നു പോരുന്നു അതിർത്തി കടന്നുള്ള സെല്ലാക്രമണങ്ങൾ തീവ്രവാദി ആക്രമണങ്ങൾ രണ്ട് ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ എന്നിവയും അതിർത്തിയെ തികച്ചും അപകടകരമാക്കി മാറ്റുന്നു ഈ പ്രദേശത്ത് അനുവദിച്ചിരിക്കുന്ന സൈനിക സേനയ്ക്ക് ഷൂട്ടഡ് സൈറ്റ് പവർ ഉള്ളതിനാൽ ഒരു ലളിതമായ അശ്രദ്ധ ഇരുരാജ്യങ്ങളിലെയും സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ അതിർത്തിക്കടുത്തുള്ള ഗ്രാമങ്ങൾ അതിർത്തിക്കപ്പുറത്തുള്ള വെടിവെപ്പുകൾ ഒരു സാധാരണ സംഭവം പോലെ സാക്ഷ്യം വഹിച്ചു പോരുന്നു പാകിസ്ഥാൻ പോലെയുള്ള ഒരു മതതീവ്രവാദ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യ എല്ലാ കാലത്തും തങ്ങളുടെ സൈന്യത്തെ ശക്തമായി നിലനിർത്തിപ്പോ ഒന്നാമതായി നോർത്ത് കൊറിയ സൗത്ത് കൊറിയ അതിർത്തി ലോകത്തിലെ ഏറ്റവും അപകടകരമായ അതിർത്തികളിലൊന്നായി കൊറിയൻ സൈനികവൽക്കരണപ്പെട്ട മേഖലയെ രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്ന് സ്ഥാപിച്ചു വടക്കൻ കൊറിയയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊസോങ് പട്ടണത്തിൽ നിന്നും ഹാൻ നദിയുടെ പടിഞ്ഞാറൻ തീരം വരെ ഉൾപ്പെടുന്ന ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള മേഖലയാണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി കൊറിയൻ യുദ്ധസമയത്ത് ഇത് സമാധാന ചർച്ചകളുടെ സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ടു അതിനുശേഷം അത്തരം നിരവധി സമ്മേളനങ്ങൾ ആ മേഖലയിൽ നടന്നിട്ടുമുണ്ട് എന്നിരുന്നാലും ഇരുവശത്തുമുള്ള സൈനികരാൽ ഈ പ്രദേശം ഏറെക്കുറെ സൈനികവൽക്കരിച്ചിരിക്കുന്നു അടിക്കടിയുള്ള പീരങ്കി ഷില്ലിങ്ങും നാവിക ഏറ്റുമുട്ടലുകളും ഈ അതിർത്തിയിലെ അസ്ഥിരതയെ ഉയർത്തിക്കാട്ടുകയും അത് ഇരുരാജ്യങ്ങൾക്കും സുരക്ഷയെക്കുറിച്ചുള്ള ഉയർന്നാശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു പോരുന്നു